ഈശോ സ്തുതി സ്തുതിയുണ്ടാകട്ടെ ഇന്ന് സെപ്റ്റംബർ മാസം രണ്ടാം തീയതി പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ രണ്ടാമത്തെ സുഹൃതമായ വിശിഷ്ടമായ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലും നമുക്ക് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാം പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കളായ യോവാക്കിം അന്ന ദമ്പതികൾ അൽഫേയൂസ് എന്ന് പറയുന്ന കുഞ്ഞുണ്ണിയെയും കൊണ്ട് ജറൂസലേം ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയിരിക്കുകയാണ് അന്ന മാതാവ് യുവാക്യുമിനോട് പറയുന്ന വാക്കുകളാണ് നാം കേൾക്കുക അന്ന പറയുന്നു നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ദേവാലയത്തിലായിരുന്ന അവസാന ദിവസം ഒരു സംഭവമുണ്ടായി ഒരു സ്ത്രീക്ക് ദേവാലയത്തിൽ അതിവിശുദ്ധ സ്ഥലത്തേക്ക് എത്രമാത്രം അടുത്തു പോകാമോ അത്രയും അടുത്ത് പോയി നിന്ന് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു നേരം സന്ധ്യയായി സ്വൽപ്പം കൂടി സ്വൽപ്പം കൂടി എന്ന് ഞാൻ പറഞ്ഞില്ലേ ഓർക്കുന്നുണ്ടോ കൃപാവരം ലഭിക്കാതെ അവിടം വിട്ട് പോരുവാൻ എനിക്ക് കഴിഞ്ഞില്ല വർദ്ധിച്ചു വന്ന ഇരുട്ടിൽ ഞാനൊരു പ്രകാശം കണ്ടു വിശുദ്ധ സ്ഥലത്ത് നിന്നായിരുന്നു അത് സർവവ്യാപിയായ ദൈവത്തിൽ നിന്ന് സമ്മതം വാങ്ങാൻ എൻ്റെ സർവശ്രദ്ധയോടും കൂടെ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു പ്രകാശം ഒരു മനോഹരമായ തീപ്പൊരി പുറപ്പെടുന്നത് കണ്ടു ചന്ദ്രനെ പോലുള്ള ദാവള്യം അതേസമയം ഭൂമിയിലെങ്ങുമുള്ള എല്ലാ രത്നങ്ങളുടെയും മുത്തുകളുടെയും പ്രകാശം ഒരുമിച്ച് കൂടുന്ന പ്രഭ തിരശ്ശീലയിലെ വിലപിടിച്ച ഒരു നക്ഷത്രം കെരൂപിൻ്റെ പാദത്തിന് കീഴിലുള്ള നക്ഷത്രങ്ങളിലൊന്ന് അവിടെ നിന്നിളകി സ്വഭാവതമായ ഒരു പ്രകാശത്താൽ പ്രശോഭിതമായി തിരശ്ശീലയുടെ അങ്ങേവശത്ത് നിന്ന് ദൈവമഹത്വത്തിൽ നിന്ന് തന്നെ ഒരഗ്നി പുറപ്പെട്ട് എൻ്റെ നേരെ വേഗത്തിൽ വന്നു വായുവിലൂടെ കടന്നു വരുമ്പോൾ അത് പാടുന്നുണ്ടായിരുന്നു സ്വർഗീയമായ സ്വരത്തിൽ അത് പാടുന്നുണ്ടായിരുന്നു നീ ചോദിച്ചത് നിന്നിലേക്ക് വരട്ടെ എന്ന് അതുകൊണ്ടാണ് ഞാൻ പാടുന്നത് ഒരു നക്ഷത്രം നിന്നിലേക്ക് വരും ദേവാലയത്തിലൊരു നക്ഷത്രമായി സ്വയം വെളിപ്പെടുത്തുന്ന ഈ ശിശു എന്തായിത്തീരും പ്രകാശത്തിൻ്റെ ആ പെരുന്നാളിൽ അത് പറയുന്നു ഞാനാണ് എന്ന് നിങ്ങൾ മുൻകൂട്ടി ഇത് ശരിയായിട്ട് കണ്ടില്ലേ അതുകൊണ്ടല്ലേ എന്നോട് പറഞ്ഞത് ഞാൻ ഒരു പുതിയ അലക്കാനയുടെ അന്നയായിരിക്കുമെന്ന് എൻ്റെ ഉദരത്തിൽ നിന്നൊഴുകുന്ന പോലെ മാധുര്യമേറിയ രാഗത്തിൽ എന്നോട് സംസാരിക്കുന്ന കയ്യിലിരിക്കുന്ന മണിപ്രാവിൻ്റെ ചങ്ക് ഇടിക്കുന്നത് പോലെ തൻ്റെ ചെറിയ ചങ്ക് ആവർത്തിച്ചിടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ കുഞ്ഞിന് എങ്ങനെ നമ്മൾ പേര് നൽകും ആൺകുട്ടിയാണെങ്കിൽ അവനെ സാമുവൽ എന്ന് വിളിക്കാം പെൺകുട്ടിയാണെങ്കിൽ നക്ഷത്രം എന്ന് നക്ഷത്രം എന്തോ എനിക്കറിഞ്ഞുകൂടാ അതൊരു പെൺകുട്ടിയായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഭൂമി വളരെ അകലുന്നത് പോലെയും പരിശുദ്ധരായ ദേവദൂതന്മാർ എന്നെ താങ്ങുന്നത് പോലെയും എനിക്ക് തോന്നുന്നു ഗർഭം ധരിക്കുന്നതും പ്രസവിക്കുന്നതും വളരെ വേദനാജനകമാണെന്ന് സ്ത്രീകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്കൊരു വേദനയുമില്ല വന്തിയായ ഒരു കുറ്റിയിൽ നിന്നും പൊട്ടിവിടുന്ന ഈ കുഞ്ഞ് നമ്മുടേതെന്നതിനേക്കാൾ കൂടുതലായി ദൈവത്തിൻ്റേതാണ് അവൾ അവളുടെ അമ്മയ്ക്ക് യാതൊരുവിധ വേദനകളും ഉളവാക്കുന്നില്ല അവൾ അവളുടെ പിതാവായ ദൈവത്തിൻ്റെ സമാധാനവും അനുഗ്രഹങ്ങളും കൊണ്ടുവരികയാണ് ചെയ്യുന്നത് എന്നാൽ അവളെ നമുക്ക് മേരി എന്ന് വിളിക്കാം നമ്മുടെ സമുദ്രത്തിൻ്റെ നക്ഷത്രം മുത്ത് സന്തോഷം ഇസ്രായേലിലെ ആദ്യത്തെ പ്രസിദ്ധിയാർന്ന സ്ത്രീയുടെ നാമം ഇവൾ കർത്താവിനെതിരായി ഒരിക്കലും പാപം ചെയ്യുകയില്ല അതെ അവൾ കർത്താവിനെ അർപ്പിക്കപ്പെട്ടവളാണ് ആണോ പെണ്ണോ ആയിക്കൊള്ളട്ടെ മൂന്ന് വർഷം അതിനെക്കൊണ്ട് സന്തോഷിച്ച ശേഷം അതിനെ കർത്താവിന് നൽകാം ദൈവമഹത്വത്തിനായി അവളോടൊപ്പം നമ്മയും ബലിവസ്തുക്കളായി നൽകാം യൊവാക്യം അന്ന ദമ്പതികളുടെ സംസാരമാണ് അന്ന നടത്തിയ വിശിഷ്ടമായ പ്രാർത്ഥനയാൽ മേരി ഭൂലോകത്തിലേക്ക് ജാഥയായി മേരി നടത്തുന്ന വിശിഷ്ടമായ പ്രാർത്ഥനയാൽ ദൈവം ഭൂലോകത്തിലേക്ക് ജാതനായി വിശിഷ്ടമായ പ്രാർത്ഥന പരിശുദ്ധ അമ്മയുടെ രണ്ടാമത്തെ സുഹൃതം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടാകട്ടെ നമുക്കും പ്രാർത്ഥിക്കാം ആഴമേറിയ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ കുത്തിയിരുന്ന് ഭജനയിരുന്ന് അന്ന നടത്തിയതുപോലെ ഒന്നോ രണ്ടോ ദിവസമല്ല വീണ്ടും ജെറുസലം ദേവാലയത്തിൽ പോയി കുത്തിയിരുന്ന് പ്രാർത്ഥിക്കാൻ ഭജനമിരുന്ന് പ്രാർത്ഥിക്കാൻ അങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും എന്നല്ലേ നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സാധിക്കില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചാൽ ഭജനയിരുന്ന് പ്രാർത്ഥിച്ചാൽ അതിനു മുൻപ് ചെയ്യേണ്ടതെല്ലാം ഹൃദയവിശുദ്ധി വരുത്താൻ ചെയ്യേണ്ടതെല്ലാം ചെയ്ത് പ്രാർത്ഥിച്ചാൽ അന്നയെ അനുഗ്രഹിച്ചതുപോലെ നമ്മെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കും നമുക്കും ഈ ദിവസങ്ങളിൽ ഭജനയിരുന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ദിനത്തിൽ അമ്മയുടെ ജീവിതത്തിലെ രണ്ടാമത്തെ സുഹൃതമായ വിശിഷ്ടമായ പ്രാർത്ഥന മനസ്സിലേറ്റിക്കൊണ്ട് നമുക്കും ഭജനയിരുന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മുടെ അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നടത്തി തരട്ടെ ആ